ഓക്കെ ഇല്ലുസ്ട്രേഷൻ നമ്പർ 50 ഞാൻ ജസ്റ്റ് എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ ഗ്രാറ്റിവിറ്റി ആക്ടിൽ കവർ ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫാക്ടറി കാൻപൂർ ആണ് മന്ത്ലി സാലറീസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട് ഇവിടെ എച്ച് ആർ ഐ റിസീവ്ഡ് ഉണ്ട് എച്ച് ആർ ഐ റിസീവ്ഡ് ഉണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യണം ദ ഹീ റിസൈഡിങ് ഇൻ മന്ത്ലി റെൻ്റ് കൊടുത്തിട്ടുള്ള ഹൗസിലാണ് റിസൈഡ് ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് സോ സാലറി എന്തായാലും എച്ച് ആർ ഐ കാൽക്കുലേഷൻ ഉണ്ടാവും സോ നിങ്ങൾ നോക്കുക ചെയ്യുക അടുത്തത് ഇയാൾ റിട്ടയർ ചെയ്ത ഡേറ്റ് തന്നിട്ടുണ്ട് സോ റിട്ടയർ ചെയ്തതിന് ശേഷം എപ്പോഴും പെൻഷൻ വരും റിട്ടയർമെൻറ്റിന് ശേഷം അതായത് ഇത് സെപ്റ്റംബർ 30th ആണ് അപ്പോൾ 1 ഒക്ടോബർ മുതൽ പെൻഷൻ്റെ കാൽക്കുലേഷൻ വരും 33 years and 9 months ഹിസ് പെൻഷൻ 6000 പെർ മന്ത് മന്ത്ലി പെൻഷൻ ആണ് അൺകമ്മ്യൂട്ടഡ് ആണ് സോ ഫുള്ളി ടാക്സബിൾ ആണ് സോ 6000 rupees എപ്പം മുതൽ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഒക്ടോബർ അപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ അങ്ങനെ മാർച്ച് വരെ 6 months ഉണ്ട് ഒക്ടോബർ മുതൽ മാർച്ചാണല്ലോ നമ്മൾ എൻഡ് സോ ഇവിടെ 36000 rupees അൺകമ്മ്യൂട്ടഡ് പെൻഷനിൽ ടാക്സബിലിറ്റി ഉണ്ടാവും കമ്മ്യൂട്ട് ചെയ്തെന്ന് പറയാത്തതുകൊണ്ട് അതിൻ്റെ കാൽക്കുലേഷൻ വേണ്ട ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടുണ്ട് റിട്ടയർമെൻറ്റിൻ്റെ സമയത്താണ് അതുകൊണ്ട് ഇതിലും എക്സംഷൻ കിട്ടും അതിൻ്റെ കാൽക്കുലേഷനും നിങ്ങൾ ചെയ്യണം കവേർഡ് അണ്ടർ ഗ്രാറ്റുവിറ്റി ആക്ട് ആണ് ഞാനത് പറയുന്നില്ല ഗ്രാറ്റുവിറ്റി ഒക്കെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് നമ്മളവിടെ കവർ ചെയ്തിട്ടുണ്ട് പ്രൊഫഷണൽ ടാക്സ് ലെസ് ചെയ്യണം പറയുന്നില്ല ഗ്രാറ്റുവിറ്റിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കാണാം എച്ച് ആറിൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കാണും അടുത്തൊരു ഡോക്ടർ ബസു 2 hospitals വർക്ക് ചെയ്യുന്നുണ്ട് അയാൾ റിട്ടയർ ചെയ്തിരിക്കുന്നത് 1st hospital 2016 ആണ് ആഫ്റ്റർ സെർവിങ് 24 years ഈ റിസീവ്ഡ് എ ഗ്രാറ്റിവിറ്റി ഓഫ് 45,000 ഫ്രം ദ ഹോസ്പിറ്റൽ ഫോർ വിച്ച് ഇത് നമ്മൾ ചെയ്തതാണെന്നാണ് തോന്നുന്നത് അല്ലാതെ ഗ്രാറ്റിവിറ്റിൻ്റെ ഒക്കെ എനിക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തങ്ങ് പോവാം അയാൾക്ക് 1st hospital 450,000 rupees എന്ത് കിട്ടിയിട്ടുണ്ട് ഗ്രാറ്റുവിറ്റി കിട്ടിയിട്ടുണ്ട് അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ് സോ ഇപ്പോൾ നമ്മൾ എക്സംഷൻ ലിമിറ്റ് ഉണ്ടല്ലോ നമ്മളെ ബേസിക് എക്സംഷൻ ലിമിറ്റ് ഗ്രാറ്റുവിറ്റിയിൽ 20 lakh ആണ് ആ 20 lakh നിന്ന് ഓൾറെഡി കിട്ടിയിരിക്കുന്ന ഗ്രാറ്റുവിറ്റി നമ്മൾ റിസീവ് ചെയ്യണം അപ്പോൾ ഇനിയത്തെ ലിമിറ്റ് വരുമ്പം ഇവിടെ ചെയ്താണ് സി ഇനിയത്തെ ലിമിറ്റ് വരുമ്പം അവിടെ നമ്മൾ ലിമിറ്റ് ഇത്രയും എടുക്കാവും സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ഉണ്ടല്ലോ അത് ഓക്കെ ഞാൻ പറഞ്ഞതാണ് ഞാൻ കണക്ക് ചെയ്ത പോലെ എനിക്കൊരു ഓർമ്മ റിട്ടയർ ഫ്രം ദ സെക്കൻഡ് ഹോസ്പിറ്റൽ ആഫ്റ്റർ സെർവിങ് ദിസ് വൺ അപ്പോൾ സെക്കൻഡ് ഹോസ്പിറ്റലിൻ്റെ കാൽക്കുലേഷൻ അവിടെ ചെയ്ത് കാണിച്ചു കൊടുക്കണം ഇതാണ് സെക്കൻഡ് ഹോസ്പിറ്റലിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഐറ്റം നോക്കിയാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഓക്കെ സോ നോക്കണേ ഞാൻ പറയുന്നില്ല ഞാൻ അനക്കൊന്നും ഞാനിതുപോലത്തെ കണക്ക് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു ഓക്കെ മിസ്റ്റർ ക്ലിമൻറ്റിൻ്റെ കണക്ക് ഇത് നോക്കാം ബ്രിട്ടീഷ് സിറ്റിസൺ ആണെന്ന് പറയുന്നുണ്ട് ഫുള്ളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് അയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റൻസ് റെസിഡൻസ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ് തന്നിട്ടുണ്ട് അയാളുടെ സിറ്റിസൺഷിപ്പ് എവിടെയായാലും നമുക്ക് ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി സാലറി ഇതാണ് അയാളുടെ സാലറി അതിലൊരു മാസത്തെ സാലറി വിദേശത്തെ അബ്രോഡിലാണ് കിട്ടിയത് വാട്ട് എവർ ഇറ്റ് ഈസ് ഇതിൻ്റെ ഒറിജിൻ ഇത് അക്രൂ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ ജോലി ചെയ്തിട്ടാണ് സോ ടാക്സബിൾ ഫോർ ഓൾ 3 പേർക്ക് അപ്പോൾ ഇവർ ഇയാൾ എന്ത് സ്റ്റാറ്റസ് ആയിക്കോട്ടെ അയാൾക്ക് ടാക്സബിൾ ആണ് സോ 36 lakh ടാക്സബിൾ ഹെൽപ്പർ അലവൻസ് ഫുള്ളി സ്പെൻഡ് ആയതുകൊണ്ട് വേണ്ട എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഇത് വേണം സ്പെൻഡ് ചെയ്തിനോ ഇല്ലയോ നോക്കണ്ട പാസേജ് മണി ഫുള്ളി ടാക്സബിൾ ആണ് പാസേജ് മണി ഫുള്ളി ടാക്സബിൾ ഓക്കെ പാസേജ് മണി പെൻഷൻ ഫ്രം എ കമ്പനി ഇൻ ലണ്ടൻ പെൻഷൻ ഓക്കെ ഇയാൾക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ട് ഇൻ ലണ്ടൻ 60,000 The company deposited the amount after tax in his bank account there. So, foreign income is resident but not ordinary resident in a taxable alla. He was provided with a car, 2000, a big car, used exclusively for official purpose. Official purpose ni matra upayogichittullo engil, it is not taxable. Company endu incur aayikotte official purpose naanengil, it is not taxable. കമ്പ്യൂട്ടർ സാലറി ഒക്കെയൊന്നും പ്രശ്നമൊന്നുമില്ല ഇവിടെ പാസേജ് മണിയാണ് പാസേജ് മണി ഇവിടെ എങ്ങനെയായാലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ മതി സണ്ണ് സ്റ്റഡിങ് ഇൻ ലണ്ടൻ ഫോർ കമ്മിങ് ടു ഇന്ത്യ ഡ്യൂറിങ് വെക്കേഷൻ അതിൻ്റെ ചിലവ് എംപ്ലോയർ എടുത്തു കഴിഞ്ഞാൽ ടാക്സബിൾ ആണ് പിന്നെ വൈഫിനെയും കുട്ടി ലണ്ടനിൽ പോയി ഇറ്റ് ഇസ് നോട്ട് എ ടൂർ ഇറ്റ് ഇസ് നോട്ട് എ എൽ ടി സി ഒന്നും പറയുന്നില്ല സോ പാസേജ് മണിന്നാണ് തന്നിരിക്കുന്നത് സോ ഫുള്ളി ടാക്സബിൾ ഇല്ലുസ്ട്രേഷൻ നമ്പർ 53 ആണ് ദിവാകറിൻ്റെ മന്ത്ലി സാലറി DA ഫോമിങ് പാർട്ടാണ് DA എന്ന് തന്നിട്ടുണ്ട്
14% ആള് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ടു പി എഫ് ആൻഡ് ഡിയർനെസ് അലവൻസ്. 14% ഓഫ് സാലറി ആൻഡ് ഡിയർനെസ് അലവൻസ് ടു പി എഫ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ 14% ആള് എംപ്ലോയിങ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ പ്രൊവിഡൻറ്റ് ഫണ്ട് 8.5, സോ 9.5 വരെ എക്സംപ്റ്റഡ് ആണ്. സോ ഇത് കൺസിഡർ ചെയ്യേണ്ട. പിന്നെ ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടുന്നുണ്ട്, അയാൾ അതിന് റെൻ്റ് കൊടുക്കുന്നുണ്ട്, സോ എക്സംഷൻ കിട്ടും. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. എംപ്ലോയർ അയാൾക്ക് ഒരു വണ്ടി കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഹാസ് പ്രൊവൈഡഡ് ഹിം എ വെഹിക്കിൾ ഫോർ ദ ജേണി ഫ്രം ഹിസ് റെസിഡൻസ് ടു ഓഫീസ് ആൻഡ് ബാക്ക്. സോ വേറെ പർപ്പസ് ഒന്നുമില്ല, സോ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ഇവിടുത്തെ പ്രധാന ക്വസ്റ്റ്യൻ, ഈ പറഞ്ഞിരിക്കുന്ന പി എഫ് സ്റ്റാറ്റ്യൂട്ടറി ആണെങ്കിൽ നിങ്ങൾ ആൻസർ എന്താ, റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ആൻസർ എന്താ, അൺറെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ആൻസർ എന്താ. ഇവിടെ 14% എംപ്ലോയിൻ്റെ കോൺട്രിബ്യൂഷൻ എക്സംപ്റ്റഡ് ആയിരിക്കും. കേസസ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 14% ഓഫ് ദി എംപ്ലോയർ നിങ്ങൾ കണ്ടുപിടിക്കണം, അതിൽ 12% കണ്ടുപിടിക്കുക, അത് മാത്രം എക്സംപ്ഷൻ കൊടുക്കുക, 2%ന് ടാക്സ് കൊടുക്കുക. ഇത് ഓരോ കേസും ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. സ്റ്റാറ്റ്യൂട്ടറി ആണെങ്കിൽ എക്സംപ്റ്റഡ് ആണെന്നുള്ള കേസും, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആണെങ്കിൽ എംപ്ലോയർ ഓവർ 12%ൻ്റെ കാര്യവും, അൺറെക്കഗ്നൈസ്ഡ് ആണെങ്കിലുള്ള കേസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. അത് അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം. ഇനി സാലറിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളത്, സാലറിയിൽ ഇവിടെ വേറെ ഒന്നുമില്ല, ഇത് രണ്ടും ഇത് ഫോമിംഗ് പാർട്ടാണ്, സോ ഇത് രണ്ടും. പിന്നെ പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ അതില്ലാത്തതുകൊണ്ട് അത് എടുക്കേണ്ട. അപ്പോൾ ഇത് രണ്ടുമാണ് സാലറി, ബാക്കി ചെയ്യണം. മിസ്റ്റർ ഗാഡ്ഗിൽ മന്ത്ലീൻ്റെ ടിഫിൻ അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. ടിഫിൻ അലവൻസ് നോക്കിയെടുത്തോക്കിയാൽ മതി. എഡ്യൂക്കേഷൻ അലവൻസ് നോക്കണം. ഇവിടെ 3 ചിൽഡ്രനായൊക്കെ കിട്ടിയിട്ടുണ്ട്, സോ നിങ്ങളതിൽ നിന്ന് നമ്മൾ എക്സംഷൻ ലിമിറ്റ് ലെസ് ചെയ്യണം. എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, ഹോസ്റ്റൽ അലവൻസും അങ്ങനെ തന്നെ 3 കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളെ ലിമിറ്റ് വെച്ച് ലെസ് ചെയ്യണം. ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടിയിട്ടുണ്ട്, ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എക്സംഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ അയാൾ റെൻ്റ് കൊടുത്തിരിക്കണം. സോ എവിടെയെങ്കിലും റെൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ദിസ് ഇസ് ഫുള്ളി ടാക്സബിൾ. കമ്പനി ടെലിഫോൺ എക്സ്പെൻസ് ഫുള്ളി എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്. കമ്പനി സ്പെഷ്യൽ പ്രസൻറ്റ് ഓൺ ദ ന്യൂ ഇയർ കോസ്റ്റിംഗ് റുപ്പീസ് 4000. 5000 വരെ ഗിഫ്റ്റ് എക്സംപ്റ്റഡ് ആണ്, സോ അതുകൊണ്ടാണ് ഇവിടെ അത് എടുക്കാത്തത്. ഹി ഹാസ് എ കാർ വിത്ത് ഡ്രൈവർ വിച്ച് യൂസസ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ഓൺലി. ദ എക്സ്പെൻസ് റീഇംബേഴ്സ്ഡ് ബൈ ദ എംപ്ലോയർ ഇൻ റെസ്പെക്ട് ഓഫ് ദ കാർ എമൗണ്ടഡ് ടു റുപ്പീസ് 120,000. ഇത് ഓൺലി എന്നല്ല, ഓൾസോ എന്നാണ്. ഞാൻ രണ്ട് പ്രാവശ്യം തെറ്റിച്ച്, ഓൺലി അല്ല ഓൾസോ ആണ്, ഒഫീഷ്യൽ പർപ്പസ് ഓൾസോ എന്നാണ്. സോ രണ്ട് പർപ്പസിനും, പേഴ്സണലും പ്രൈവറ്റും. സോ ഇതിൻ്റെ കേസ് ഏതാ, ഹി ഹാസ് എ കാർ, സോ എംപ്ലോയി ആണ് കാറിൻ്റെ ഓണർ, കമ്പനിയാണ് കാറിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്, ഡ്രൈവറും ഉണ്ട് അല്ലേ. അപ്പം എങ്ങനെയാണ്, എംപ്ലോയർ സ്പെൻഡ് ചെയ്ത പൈസ ചെയ്യുന്നത്. അപ്പോൾ എംപ്ലോയർ ഇവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 120,000. എംപ്ലോയർ സ്പെൻഡ് ചെയ്ത പൈസയെന്ന് മൈനസ് ചെയ്യണം ഏതൊക്കെ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്മോൾ കാറാണോ, ഒന്നും പറയുന്നില്ലല്ലോ, കാറാണ് ഒന്നും പറയുന്നില്ലേ, നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം ഞാൻ സ്മോൾ കാറാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതും ലെസ് ചെയ്യണം, ഡ്രൈവർ ഉള്ളതുകൊണ്ട് ഇതും ലെസ് ചെയ്യണം. ഓക്കെ, സോ ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ലെസ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ അവിടെ ആഡ് എന്ന് എഴുതി, ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ലെസ് ചെയ്യണം എന്നായിരിക്കാം. എനിവേ ഇതിൽ നിന്ന് ഇത് രണ്ടും ലെസ് ചെയ്യണം. ഓക്കെ, സോ അതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ തന്നിട്ടുണ്ട് 1.6 liter ആണ്, സോ സ്മോൾ കാർ. മോർ ദാൻ 1.6 liter ആണെങ്കിൽ എന്താ വ്യത്യാസം, ഇവിടെ 1800 എന്നുള്ളത് ഇവിടെ 2400 എന്നാവും, വേറെ വ്യത്യാസം ഒന്നുമില്ല ബിഗ് കാർ ആണെങ്കിൽ. അടുത്തത് 55 മന്ത്ലി സാലറി തന്നിട്ടുണ്ട്, ബോണസ് ഈക്വൽ ടു, ഇതൊക്കെ അറിയാം. റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ തന്നിട്ടുണ്ട്, പോപ്പുലേഷൻ ഓഫ് ദ ടൗൺ തന്നിട്ടുണ്ട്, റെൻ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ തന്നിട്ടുണ്ട്. സോ പോപ്പുലേഷന് നമുക്ക് ആവശ്യമില്ല, നമുക്ക് 15% ഓഫ് ദ സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് വിച്ച് എവർ ഇസ് ലെസ് ആണ് എടുക്കുക. എഡ്യൂക്കേഷൻ എക്സ്പെൻസ് എബ്രോഡ് ഫേം മീറ്റ് ചെയ്യുന്നു, വിച്ച് എമൗണ്ടഡ് ടു റുപ്പീസ് 30,000 ഡ്യൂറിങ് ദ ഇയർ. ഫുള്ളി ടാക്സബിൾ ആണ്. എഡ്യൂക്കേഷൻ അലവൻസ് ഒന്നുമല്ല, എക്സ്പെൻസ് സ്റ്റഡിയിങ് അബ്രോഡ് ആണ്. സോ അതിൽ നമ്മൾ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസിലൊന്നും പെടുന്നില്ല, സോ ഫുള്ളി ടാക്സബിൾ. ഫേം ഹാസ് പ്രൊവൈഡഡ് ഹിം എ സ്മോൾ കാർ പാർട്ട്ലി ഫോർ പ്രൈവറ്റ് പർപ്പസ് ഓൾസോ. ഫേം പ്രൊവൈഡ് ചെയ്തു എന്നാണ് പറയുന്നത്, സോ അതിൻ്റേതായ കാൽക്കുലേഷൻ ചെയ്യുക, നിങ്ങൾ എഴുതണം വാല്യുവേഷൻ ഓഫ് കാർ. സ്മോൾ കാർ ആണെങ്കിൽ 1800 × 12 വരും, ഡ്രൈവറൊന്നും ഇല്ലല്ലോ. ഹീസ് ഗെറ്റിംഗ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, അതറിയാം.
പെയ്ഡ് ബൈ ദ ഫേം അസ്യൂമിങ് ദാറ്റ് എക്സ്പെൻസ് പെയ്ഡ് ബൈ ദ ഫേം ഒന്നും പറഞ്ഞില്ലേ നമ്മൾ അസംപ്ഷൻ തന്നെയാണ് സോ കാർ വലിയ ബിഗ് കാർ ആണെങ്കിൽ 1800 എന്നുള്ള 2400 ആവും വേറെ വ്യത്യാസമൊന്നുമില്ല നൗ നെക്സ്റ്റ് നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 56 ആണ് 56 ഈ ഒരു ബാക്കി എല്ലാ പാർട്ടും നിങ്ങൾക്ക് അറിയുന്ന സംഭവങ്ങളാണ് തന്നിരിക്കുന്നത് ഇവിടെ ഒരേ ഒരു പ്രശ്നമാണ് TDS കട്ട് ചെയ്ത സാലറിയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഓക്കെ TDS കട്ട് ചെയ്ത സാലറി തന്നാൽ TDSനെ തിരിച്ചതിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യണം TDS കട്ട് ചെയ്ത സാലറീൻ്റെ കൂടെ TDS ആഡ് ചെയ്തിട്ട് ബാക്കി സാലറി വേണം സാലറി എന്ന് പറയുന്ന ഹെഡിൽ എഴുതാൻ ഓക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഹെഡും കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റാണ് TDSൻ്റെ ഡിഡക്ഷൻ മീൻസ് TDSൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് വരിക എല്ലാ ഹെഡും ചെയ്ത് ടോട്ടൽ ഇൻകം കണ്ട് എല്ലാം കണ്ടിട്ട് ലാസ്റ്റാണ് TDSൻ്റെ ഡിഡക്ഷൻ നമ്മൾ അവിടെ നിന്ന് ക്ലെയിം ചെയ്യുക സോ അതുകൊണ്ട് ഇവിടെ നമ്മളത് ചെയ്യാൻ പാടില്ല ഇവിടെ നമ്മളത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് കൊടുക്കണം അതാണ് ഫസ്റ്റ് പോയിൻ്റ് സോ ഇവിടെ തന്നിരിക്കുന്നത് സാലറി 557,700 ആണ് സോ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് TDSഉം ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് RPFലോട്ടുള്ള 15%. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന 57,700 കിട്ടിയിരിക്കുന്നത് ഏതോ ഒരു സാലറിന്ന് TDSഉം 15% ഓഫ് RPFലോട്ട് അയാൾ കോൺട്രിബ്യൂട്ട് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്തും മൈനസ് ചെയ്തിട്ടാണ് സോ നമ്മൾ ഇത് രണ്ടും തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് ഇവിടെ നേരിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ 557,700 എന്ന് അത് എത്ര തന്നത് 23,300 TDS തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് ആഡ് ബാക്ക് ചെയ്യണം അത് ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 581,000 കിട്ടും ഓക്കെ ഇനി ഏതും കൂടെ ആഡ് ബാക്ക് ചെയ്യണം ഈ 15% ഓഫ് RPFഉം കൂടെ ആഡ് ബാക്ക് ചെയ്യണം ബിക്കോസ് അതും എല്ലാ ഡിഡക്ഷനും മുന്നേ ഉള്ള സാധനമാണ് നമ്മൾ അവിടെ എടുക്കുന്നത് അപ്പം അത് ആഡ് ബാക്ക് ചെയ്യാൻ അതിൻ്റെ എമൗണ്ട് കറക്റ്റായിട്ട് തന്നിട്ടുമില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ 15% ആണ് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്തത് 100 മൈനസ് ചെയ്യുക 85 കിട്ടും അപ്പം നമ്മൾ ഇതിൽ നിന്ന് 100/85 ചെയ്യും ഇത് 85% ആണ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര എന്നാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് സോ ചെയ്താൽ കിട്ടും ഇവിടെ കിട്ടും 683529 അത് വേണം നിങ്ങൾ ഇവിടെ എഴുതാൻ സോ ഡിഡക്ഷന് മുന്നേ ഉള്ള സാലറി വേണം ഇവിടെ എടുക്കാൻ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു സംഭവം അലവൻസ് ഫോർ ഹോളിഡേ ട്രിപ്പ് ഹോളിഡേ അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ് സോ അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് LTC മാത്രമാണ് ഓക്കെ പറഞ്ഞതാണ് നെക്സ്റ്റ് ഓക്കെ ഇല്ലുസ്ട്രേഷൻ നമ്പർ 57 വായിച്ചോളൂ ഒരു പുതിയ പോയിൻ്റും ഇല്ല ബട്ട് കുറേ സാധനങ്ങൾ ഇതിൽ കാൽക്കുലേഷൻ ഉണ്ട് RFA വരുന്നുണ്ട് സ്വീപ്പർ ഗാർഡനർ കുക്ക് ഇലക്ട്രിസിറ്റി കാറ് സോ ഇത്രയും കാര്യം വരുന്നുണ്ട് എല്ലാം പഠിപ്പിച്ചെന്ന പോയിൻറ്റ്സാണ് സോ നിങ്ങൾ ഒറ്റക്ക് ചെയ്യണം വേറെ കഷ്ടമുള്ള ഒരു സാധനവും ഇതിനകത്തില്ല നെക്സ്റ്റ് So this is illustration number 58, illustration 58 government employee ആണ് basic pay, dearness allowance, residential house allotted by the government. So license fee for the house determined by the government. See, license fee തന്നിട്ടുണ്ട് അപ്പോൾ license fee ആണ് taxable value of HRA. Sorry, rent free accommodation. സോ 18,000 രൂപയാണ് ഇവിടെ government employee ആണെങ്കിൽ license fee determined by the ആണ് RFA. സോ ഇവിടെ റെസിഡൻഷ്യൽ ഹൗസ് ആയൊക്കെ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് RFA ആണ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ കിട്ടിയിട്ടുണ്ട് സോ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ 18,000 സി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് ഇനി സിമിലർ ഹൗസിൻ്റെ മന്ത്ലി റെന്റ് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല നമുക്ക് ലൈസൻസ് ഫീ ആണ് വേണ്ടത് ഡിറ്റർമിൻ ഇൻ ദ ഫോളോയിങ് കേസസ് അപ്പം 5 കേസസ് വന്നിട്ടുണ്ട് ഈ 5 കേസസിലും നിങ്ങളോട് റെൻറ്റ് കണ്ട് പിന്നെ സാലറി കണ്ടുപിടിക്കാനാണ് പറയുന്നത് ഇത് നമുക്കറിയാം നമ്മൾ ഓൾറെഡി ചെയ്തു ഹൗസ് അൺഫർണിഷ്ഡ് ആണ് ഫ്രീ ഓഫ് റെൻറ്റ് ഓക്കെ ഫ്രീ ഓഫ് റെൻറ്റാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ആണ് സോ എന്താണ് ഈ ഒരു വാല്യൂ ആണ് ഇവിടെ ടാക്സബിൾ അടുത്തത് ഹൗസ് ഇസ് അൺഫർണിഷ്ഡ് ബട്ട് 1000 പെർ മന്ത് ഇസ് പെയ്ഡ് ബൈ ഹിം സോ ഹൗസ് എന്താണ് പിന്നെ അൺഫർണിഷ്ഡ് ആണ് ബട്ട് അയാൾ തിരിച്ച് അയാളടുത്തു നിന്ന് പിടിക്കുന്നത് 1000 സോ 1000 × 12 ചെയ്യുക 18,000 അതിൽ നിന്ന് മൈനസ് ചെയ്യുക സോ ടാക്സബിൾ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ 6000 18,000 ടാക്സബിൾ വാല്യൂ അല്ലേ ലൈസൻസ് ഫീ അതിൽ നിന്ന് അയാളടുത്തു നിന്ന് റിക്കവർ ചെയ്യുന്നത് 12,000 സോ 6000 വരും ഓക്കെ അങ്ങനെയാണ് 6000 ഇവിടെ കിട്ടിയത് അടുത്തത് ഹൗസ് ഇസ് അൺഫർണിഷ്ഡ് ബട്ട് റെൻറ്റ് ഓഫ് 72,700 ഹാസ് ബീൻ പെയ്ഡ് ബൈ ഹിം
and the balance 4800 remains unpayable. Okay, so idu angane thanne nammala normal rent free taxable app 18000 thanne adilinna ayalu koduthirikkina rent 7200 idayalu pay cheyan eniyum baaki undu na varana appo edu mathram minus cheyanam 7200 see idu kittu അടുത്തത് ഹൗസ് ഫർണിഷ്ഡ് ആണ് ഫ്രീ ഓഫ് റെൻ്റ് അതായത് ആർ എഫ് എ ആണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തുള്ളത് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 30000 റിട്ടേൺ ഡൗൺ വാല്യൂ തന്നിട്ടുണ്ട് സം ഫർണിച്ചർ ഹയർ ചാർജസ് പേബിൾ ബൈ ദ ഗവൺമെൻറ് 1000 പെർ ആനം ഫർണിച്ചറിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട് ചില ഫർണിച്ചർ ഹയർ ചെയ്തിട്ടുണ്ട് ആ ഹയർ ചാർജസും നമുക്ക് തന്നിട്ടുണ്ട് ശരി ടാക്സബിൾ വാല്യൂ ഓഫ് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ ലൈസൻസ് ഫീ 18000 പ്ലസ് ചില ഫർണിച്ചർ കോസ്റ്റ് അപ്പം 30000 10% എടുക്കുക 3000 ചിലത് ഹയർ ചെയ്തിട്ടുണ്ട് ആ ഹയർ ചാർജും തന്നിട്ടുണ്ട് ഇത് മൊത്തമായിട്ട് ഹയർ ചെയ്ത ചാർജല്ലേ കുറച്ച് ഭാഗം ഹയർ ചെയ്തിട്ടുണ്ട് ആ ഹയർ ചെയ്തതിൻ്റെ ചാർജ് 1000 ഓക്കെ പെർ ആനോ ആണ് സോ 1000 കൂടെ ആഡ് ചെയ്യുക 22000 കിട്ടുമല്ലോ 22000 സോ അങ്ങനെ അവിടെ കിട്ടിയിരിക്കുന്നത് ഹൗസ് ഇസ് ഫർണിഷ്ഡ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ 30000 റെൻറ്റ് റിക്കവേർഡ് ഫോർ ദി ഹൗസ് 18000 സോ ഇതാണ് ടാക്സബിൾ വാല്യൂ അതിൽ നിന്ന് അയാൾ ഇതിൻ്റെ കോസ്റ്റ് ആഡ് ചെയ്യണം 3000 21000 കിട്ടും അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം റെൻ്റ് റിക്കവർ ചെയ്തിരിക്കുന്നത് 10000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും ഓക്കെ ഈസിയാണ് വേറെ പ്രശ്നമൊന്നുമില്ല സി ഈ കണക്കിൽ ഇവിടെ വരെ ഒരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ് ഇവിടുന്ന് പറയുന്നത് ഷീ വാസ് ഗെറ്റിംഗ് എച്ച് ആർ എ അപ്പോൾ ഹൗസ് റെൻ്റ് അലവൻസ് കിട്ടുന്നത് ഇത് ഇവിടുന്ന് മുതൽ ഇവിടെ വരെ അവർ പേ ചെയ്തിരിക്കുന്ന റെൻറ്റും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട് സോ ഇതിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും എച്ച് ആർ എ കണ്ടുപിടിക്കാൻ പറ്റും എത്ര മാസത്തേക്ക് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഫൈവ് മന്തിലേക്ക് ഓക്കെ എച്ച് ആർ എ കിട്ടിയിരിക്കുന്നത് 5 മാസത്തേക്കാണ് ആ 5 മാസത്തെ എച്ച് ആർ എൻ്റെ കാൽക്കുലേഷൻ കാണിക്കുക ഇതെവിടെയുണ്ട് ഓക്കെ അതിനുശേഷം ഓഗസ്റ്റ് കഴിഞ്ഞ് തൊട്ടടുത്ത മാസം സെപ്റ്റംബറാണ് സെപ്റ്റംബർ മുതൽ അവർക്ക് അക്കോമഡേഷൻ കമ്പനി കൊടുത്തിട്ടുണ്ട് അതിന് വാസ് പേയിങ് ₹2 ഫോർ വിച്ച് കമ്പനി വാസ് പേയിങ് ₹2 ഇത്ര അപ്പോൾ ഇത് റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ ആണ് സോ കമ്പനി റെൻറ്റിനെടുത്ത വീട് കൊടുക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം 15% ഓഫ് ദ സാലറി ഓർ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് വിച്ച് അവർ ഇസ് ലെസ് ആയിരിക്കും നമ്മൾ ടാക്സബിൾ വാല്യൂ ഇത് ചെയ്യുമ്പം സെപ്റ്റംബർ മുതൽ കൗണ്ട് ചെയ്യുക എവിടം വരെ മാർച്ച് വരെ അപ്പോൾ 7 മാസത്തേക്ക് വേണം ഏത് കണ്ടുപിടിക്കാൻ റെൻ്റ് ഫ്രീ അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ സോ ആ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട് ചെയ്യണം ഓക്കെ സോ ആർ എഫ് എപ്പോഴും ലാസ്റ്റ് ചെയ്യണം ടാക്സബിളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് വേണം പിന്നെ നിങ്ങൾ ഇത് കണ്ടുപിടിക്കാൻ ആർ എഫ് എൻ്റെ സാലറി സി ഇവിടെ സാലറി ഫോർ ദ പേർപ്പസ് ഓഫ് ആർ എഫ് എ ഇത് നമ്മുടെ ബേസിക് പേ ആണ് സോ മന്ത്ലി തന്നിട്ടുണ്ട് സോ അതിനെ ഞാൻ 7 7 മാസത്തേക്കാണ് വേണ്ടത് പിന്നെ സി സി ആ വരുന്നത് അതും ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് എഡ്യൂക്കേഷൻ അലവൻസ് ആണ് സോ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് 2400 ഇത് ഒരു വർഷത്തേക്കാണ് സോ ഫോർ 7 മന്ത് 1400 ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ സോ അത് മൂന്നും ടോട്ടൽ ചെയ്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും സോ അത് അതിൻ്റെ 15% കാണാൻ ചെയ്യാം കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി എനിക്ക് കുറച്ച് തിയറിയാണ് പറയാനുള്ള അത് ഞാൻ നിങ്ങളെ എക്സാമിനോട് അടുപ്പിച്ചിട്ട് പ്രോഫിറ്റ് ഇൻ ലിയു ഓഫ് സാലറി അതും ഇതുമൊക്കെ ഐ വിൽ എക്സ്പ്ലെയിൻ ടു യു ഐ വിൽ സ്റ്റാർട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ടുഡേ ഇറ്റ്സെൽഫ്